വയനാടിന് കൈത്താങ്ങായി ചായക്കട ഒരുക്കി DYFI. ചായക്കടയുമായി സഹകരിച്ച യൂത്ത് ലീഗ് നേതാക്കളും മലപ്പുറം തിരൂരങ്ങാടിയിലാണ് രാഷ്ട്രീയത്തിനപ്പുറത്തെ ഈ സൗഹൃദ കാഴ്ച. വയനാട് ദുരിതബാധിതർക്ക് DYFI നിർമ്മിക്കുന്ന വീടുകളുടെ ധനശേഖരണത്തിനായി DYFI തിരൂരങ്ങാടി ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയാണ് ചായക്കള ചലഞ്ച് സംഘടിപ്പിച്ചത്. നന്മയ്ക്കൊപ്പം രാഷ്ട്രീയം മറന്ന യൂത്ത് ലീഗ് പ്രവർത്തകർ ചായക്കടയിൽ എത്തി സഹകരിച്ചത് ശ്രദ്ധേയമായി. തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖിൻ്റെ നേതൃത്വത്തിൽ ഭാരവാഹികളാണ് ചായക്കടയിലെത്തിയത്. ഈ വയനാട് പഴയ രൂപത്തിലേക്ക് അവിടുത്തെ ജനങ്ങളെ തിരിച്ചെത്തിക്കുക, അവരുടെ ജീവിതം പഴയ രീതിയിലേക്ക് നമ്മളുടേതൊക്കെ ആയ സമാനമായ ജീവിത രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരത്തിനായിട്ട് ഏത് സംഘടന നടത്തിയാലും അതിനൊക്കെ സമ്പൂർണ്ണ പിന്തുണ നമ്മളെല്ലാവരും നൽകി വരുന്നുണ്ട്. ചായ കുടിക്കാം, വയനാടിന് കരുതലാകാം എന്ന പ്രമേയത്തിൽ തിരൂരങ്ങാടി ടൗണിലാണ് ചായക്കട ചലഞ്ച് സംഘടിപ്പിച്ചത്. ഈ ഒരു ചായക്കട നടത്തുക എന്നുള്ളത് ഒരു ചായക്കട നടത്തി അതിൽ നിന്ന് പണം സ്വരൂപിക്കുക എന്ന് മാത്രമല്ല, തിരൂരങ്ങാടി പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളെയും വയനാടിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടി വയനാട് നടന്ന ദുരന്തം ജനങ്ങളിന്ന് മറന്നു പോകാതെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ ദുരന്തം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരെ സംരക്ഷിക്കപ്പെടുന്നതിന് കേരളീയ സമൂഹം ആകെ തന്നെ ഒറ്റക്കെട്ടായി നിൽക്കുക. ചായയും കടികളും കഴിച്ച് ഇഷ്ടമുള്ള തുക നൽകാം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ചലഞ്ചിൻ്റെ ഭാഗമായി. മതരാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ നിരവധി പേരാണ് ചായക്കള ചലഞ്ചിൻ്റെ ഭാഗമായത്. മീഡിയ വൺ മലപ്പുറം.